നമസ്കാരം. പ്രമുഖ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ആണ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വസ്തുതകൾ ശരിയായിട്ട് പരിശോധിച്ചാൽ ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടും. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്മായിൽ ഹാനിയ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള വാർത്ത വായിക്കുമ്പോൾ നമുക്ക് ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി വായിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പഴയകാലത്തെ ഭൂതപ്രേതാദി കഥകൾ വായിക്കുന്നത് പോലെ തോന്നും. ഇസ്മായിൽ ഹാനിയ ഇറാൻ പ്രസിഡന്റിന്റെ ചടങ്ങിൽ സംബന്ധിക്കാനാണ് ഇറാനിൽ വന്നത്. അദ്ദേഹം ഖത്തറിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇറാനിലെത്തിയ ഇസ്മായിൽ ഹാനിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് താമസിക്കാനായിട്ട് കൊടുത്തിരുന്ന കെട്ടിടത്തിലേക്ക് പോവുകയും അവിടെ അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാത്രിയിൽ ആ മുറിയുടെ ഉള്ളിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി അദ്ദേഹം കൊല്ലപ്പെടുന്നത്. എങ്ങനെയാണ് ബോംബ് ആ മുറിയുടെ ഉള്ളിലെത്തിയത് എന്നതിന്റെ വിശദീകരണമാണ് ഞാൻ മേൽപ്പറഞ്ഞ പ്രേതകഥ പോലെ നമുക്ക് തോന്നുന്നത്. ഈ കെട്ടിടം, അതായത് ഇസ്മായിൽ ഹാനി താമസിച്ച കെട്ടിടം, ഇറാൻ മിലിറ്ററിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കെട്ടിടമാണ്. ഇറാനിലെത്തുന്ന VVIP കൾ, അതായത് രാഷ്ട്രത്തലവന്മാരെയും മറ്റും താമസിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. അവിടെ സാധാരണക്കാർക്കൊന്നും പ്രവേശനമില്ല. അതീവ സുരക്ഷാ മേഖലയിലുള്ള ഒരു കെട്ടിടമാണ്. അപ്പോൾ ആ കെട്ടിടത്തിലെ ഒരു മുറിയിലാണ് ഇസ്മായിൽ ഹാനി താമസിച്ചതും ബോംബ് സ്ഫോടനം ഉണ്ടായത്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ പറയുന്നത് ആ മുറിയുടെ ഉള്ളിൽ ആരോ ഒരു ബോംബ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൊണ്ടുവച്ചു എന്നാണ്. അതാരും അറിഞ്ഞില്ല. ആ ബോംബ് പക്ഷേ പുറത്ത് നിന്നാണ് നിയന്ത്രിക്കുന്നത്. അതിന് റിമോട്ട് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അപ്പോൾ പുറത്ത് എവിടെയോ ഇരുന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ വെച്ച ബോംബ് ആരോ പൊട്ടിക്കുകയും അങ്ങനെ ഹാനിയ കൊല്ലപ്പെട്ടു എന്നുമാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, അദ്ദേഹം ഈ മുറിയിൽ തന്നെ താമസിക്കും എന്ന് ബോംബ് വെച്ച ആൾക്ക് എങ്ങനെ അറിയാമായിരുന്നു? ഇപ്പോൾ ഇസ്രായേൽ ആണ് വെച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇസ്രായേലുകൾക്ക് എങ്ങനെ അറിയാമായിരുന്നു ഇസ്മായിൽ ഹാനി കൃത്യം ഈ മുറിയിൽ തന്നെ താമസിക്കും? ഗണിക്കാൻ പറ്റുമോ? ഗണിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇസ്മായിൽ ഹാനിക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു മുറിയായിരുന്നില്ല അത്. അദ്ദേഹം ഇവൻച്വലി അവിടെ ചെന്നപ്പോൾ അവർ സാധാരണ താമസിപ്പിക്കുന്ന കെട്ടിടത്തിലെ ഒരു മുറിയിൽ അദ്ദേഹം താമസിപ്പിച്ചു, അത്രേ ഉള്ളൂ. അത് ഈ മുറിയായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം, ഒരു മുറിയിൽ, ഇത്തരത്തിലുള്ള ഒരു കെട്ടിടത്തിലെ ഒരു മുറിയിൽ ഒരു ബോംബ് ആരെങ്കിലും കൊണ്ട് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിഥികൾ താമസിക്കാൻ വരുമ്പോഴും താമസം കഴിഞ്ഞ് പോകുമ്പോഴും സാധാരണ മട്ടിൽ ആ മുറി വൃത്തിയാക്കും. ഇങ്ങനെയൊക്കെയുള്ള തന്ത്രപ്രധാന മേഖലയായതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടാകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആരും ആ മുറി പരിശോധിച്ചില്ല. ഓരോരുത്തരും വരുന്നു, താമസിക്കുന്നു, പോകുന്നു, ആരും മറ്റൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഒരാളുടെ ദൃഷ്ടിയിൽ പോലും ഈ ബോംബ് വെച്ചത് പെട്ടിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ മെനയുന്നത് ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇസ്രായേൽ അല്ല ഇത് ചെയ്തത് നമ്മളെങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം തങ്ങൾ ചെയ്തെങ്കിൽ ഇസ്രായേൽ അത് അവകാശപ്പെടണം. ഇസ്രായേൽ പറഞ്ഞിരുന്നു ഹമാസിന്റെ എല്ലാ വ്യക്തികളെയും എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ കൊലപ്പെടുത്തും, ഹമാസിനെ പൂർണ്ണമായിട്ടും ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുമെന്നൊക്കെയാണ് ഇസ്രായേൽ പറഞ്ഞത്. അവരെവിടെ പോയി വിളിച്ചാലും ശരി, ഞങ്ങൾ അവരെ തേടിപ്പിടിച്ച് കൊന്നുകളയുമെന്നും അവർ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹമാസിന്റെ സമന്വിതനായ ഒരു നേതാവിനെ ഇറാനിൽ കയറി അവർ കൊലപ്പെടുത്തിയെങ്കിൽ ഇസ്രായേൽ അഭിമാനത്തോടുകൂടി അത് പറയും, ഞങ്ങളാണത് ചെയ്തത്. അതേ ദിവസം തന്നെ ഇസ്രായേൽ ഹമാസിന്റെ ഏതോ ഒരു സൈനിക മേധാവിയെ, മുഹമ്മദ് എന്നോ മറ്റോ പേരുള്ള ഒരു സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയത്. അത് അവർ പറയുകയും ചെയ്തു, ഞങ്ങൾ ഇന്നയാളെ കൊലപ്പെടുത്തി. അന്നത്തെ ദിവസം തന്നെയാണ് ഹാനിയെ കൊലപ്പെടുന്നത്. പക്ഷെ ഹാനിയെ കൊന്നത് ഞങ്ങളാണെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ഇസ്രായേൽ അല്ല അത് ചെയ്തത്. അതുകൂടാതെ ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ ഇസ്രായേൽ അമേരിക്കയെ മുൻകൂട്ടി അറിയിക്കാറുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. എന്നാൽ അമേരിക്ക പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു കാര്യം തങ്ങൾ ചെയ്യുമെന്ന് ഇസ്രായേൽ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ ഇസ്രായേലിന് യാതൊരു പങ്കും ഈ കൊലപാതകത്തിലില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, ഇറാൻ അങ്ങനെ പറഞ്ഞല്ലോ, ഇറാൻ പറഞ്ഞു ഇസ്രായേലാണ് ചെയ്തത്, ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന്. തീർച്ചയായിട്ടും ഇറാൻ അങ്ങനെ പറഞ്ഞു. അതെന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ ആരാണ് ഇസ്മായിൽ ഹാനി കൊന്നത് എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഇറാൻ ആയിരിക്കുമോ? ഇറാൻ എന്തിന് ഇസ്മായിൽ ഹാനിയെ കൊല്ലണം? ഇറാനും ഇസ്രായേലും അല്ലെങ്കിൽ പിന്നെ ആരാവാം ഹാനിയെ കൊലപ്പെടുത്തിയത്? ആർക്കാണ് അയാളോട് ശത്രുതയുള്ളത്? ഒക്ടോബർ 7, 2023 ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഹമാസ് പോരാളികൾ കടന്നുകയറി. അവരേതാണ്ട് 1200 പേരെ കൊലപ്പെടുത്തുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം ആരംഭിക്കുന്നത്. ഈ ഹമാസ് പോരാളികളെ അവിടേക്ക് കടത്തിവിട്ട വ്യക്തി ഇസ്മായിൽ ഹാനിയാണ്.
നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയുന്ന ഒരു വാദഗതിയുണ്ട്, ഇസ്രായേലിലെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന അതീവ കരുത്തുറ്റ അത്യന്താധുനിക സാങ്കേതികവിദ്യകളൊക്കെയുള്ള ലോകത്തെ ഏറ്റവും മികച്ച ചാര ഏജൻസിയാണ്. അവരുടെ കണ്ണുവെട്ടിച്ച് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ തന്നെ ഇറാനിൽ വെച്ച് ഈ കൊലപാതകം നടത്തിയത് ഇസ്രായേലാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മൊസാദിന് അതൊക്കെ നിസ്സാരമായിട്ട് സാധിക്കും എന്നുള്ള ഒരു ആശയം വെച്ചുകൊണ്ടാണ്. പക്ഷേ അതേ മൊസാദ് തന്നെ ഇസ്രായേൽ ഉണ്ടായിരുന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്നും ഹമാസിൻ്റെ പോരാളികൾ അങ്ങോട്ട് കയറിക്കൂടിയതും അവിടെ ആൾക്കാരെ കൊലപ്പെടുത്തിയതും ബന്ദികളാക്കി പലരെയും കൊണ്ടുപോയത്. അങ്ങനെ ഒരു ഗൂഢാലോചന തങ്ങളുടെ മൂക്കിൻ്റെ താഴെ നടക്കുന്നുണ്ടെന്ന് മൊസാദ് അറിയാതെ പോയി. അതൊരു വിചിത്രമായ സംഭവമല്ലേ? അപ്പോൾ അന്ന് ഇസ്രായേലിലേക്ക് പോരാളികളെ കടത്തിവിട്ട് അവിടെ ആക്രമണം നടത്തിച്ചത് ഇസ്മായേൽ ഹാനിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്തിനു വേണ്ടിയാണ് ഇസ്മായേൽ ഹാനിയ അത് ചെയ്തത്? ഈ ഹമാസിൻ്റെ പോരാളികൾ അവിടെ ചെന്ന് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി, ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്ത് പലസ്തീൻ അങ്ങനെ സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാമെന്ന് കരുതിയാണോ? അങ്ങനെ ആരെങ്കിലും സ്വപ്നത്തിൽ ചിന്തിക്കുമോ? ഇസ്രായേലിനെ പോലെയുള്ളൊരു രാജ്യത്തോട് മുട്ടി നിൽക്കാൻ ഹമാസിന് കൽപ്പുണ്ടോ? ഹമാസിന് അത് സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല. ഇസ്മായേൽ ഹാനിയ അങ്ങനെ ഒരു തീരുമാനമെടുത്തതും അവിടെ കാളെ പറഞ്ഞു വിട്ടതും നമ്മൾ കരുതുന്നത് പോലെ പലസ്തീനികൾക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടിയായിരുന്നു. നമ്മൾ പലരും കരുതുന്നത് അവിടെ ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഈ ഉണ്ടായ സംഭവത്തിൻ്റെ പിന്നാലെയാണെന്നാണ്. ഈ സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ യുദ്ധം ഉണ്ടായതെന്നാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ പിന്നാലെയാണ് യുദ്ധം ഉണ്ടായത് എന്നുള്ളതൊഴിച്ച് ഇത് മൂലമാണ് യുദ്ധമുണ്ടായത് എന്നുള്ള നമ്മുടെ ധാരണ തീർത്തും തെറ്റാണ്. കാരണം ഈ യുദ്ധം മുൻകൂർ തീരുമാനിക്കപ്പെട്ട ഒന്നാണ്. ഗാസയിൽ ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാകണമെന്ന് അമേരിക്കയും ഇസ്രായേലും അതിൻ്റെ പിന്നിലുള്ള മറ്റ് ചിലരും വളരെ മുമ്പ് തന്നെ തീരുമാനിച്ച ഒന്നാണ്. ഈ യുദ്ധം അവർ നടത്തുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം നെതന്യാഹുവിന് എതിരെയുള്ള ഇസ്രായേലിലെ ശക്തമായ പ്രതിഷേധമാണ്. ഇസ്രായേലിലെ 90% ജനതയും അയാളെ ആഗ്രഹിക്കുന്നില്ല, അയാളെ അധികാര പ്രശ്നമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രതിഷേധം താൽക്കാലികമായിട്ട് തടഞ്ഞു നിർത്താൻ ഒരു യുദ്ധത്തിന് സാധിക്കുമെന്ന് നെതന്യാഹുവിന് അറിയാം. അപ്പോൾ നെതന്യാഹുവിന് യുദ്ധം കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. രണ്ടാമത്തേത്, പലസ്തീനിൽ ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാകരുതെന്ന് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നു. പക്ഷേ മൂന്നാമത്തെ കാരണം, അതാണ് ഏറ്റവും പ്രധാനം, മൂന്നാമത്തെ കാരണം, ഗാസ മുനമ്പിൽ വലിയ തോതിൽ പ്രകൃതിവാതക നിക്ഷേപമുണ്ട്. അതായത് സഹസ്ര കോടിക്കണക്കിന് ഡോളറിൻ്റെ പ്രകൃതിവാതക നിക്ഷേപം അവിടെയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പലസ്തീൻ ജനതയ്ക്ക് അവകാശപ്പെട്ടതാണ്. പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ധനികരാകാൻ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ പ്രകൃതിവാതകം ഖനനം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഈ പലസ്തീൻ എത്തും. എന്നാൽ അത് പലസ്തീൻ ജനതയ്ക്ക് കൊടുക്കരുതെന്നും അത് തങ്ങൾക്ക് സ്വന്തമാക്കണമെന്നും ഇസ്രായേലും അമേരിക്കയും തീരുമാനിക്കും. അതിന് അവർക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി പലസ്തീനിലേക്ക് കടന്നു കയറണം. ആ കാരണമാണ് ഇസ്മായിൽ ഹാനിയ ഇട്ടുകൊടുത്തത്. ഇസ്മായിൽ ഹാനിയ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. അയാളാണ് പലസ്തീനിലെ ജനതയുടെ ഇന്നത്തെ ദുര്യോഗത്തിന് കാരണം. ഇസ്രായേലിലേക്ക് കുറച്ച് ആൾക്കാരെ പറഞ്ഞുവിട്ട് അവിടെ ആക്രമം നടത്തിച്ച ശേഷം ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ദുരിതമനുഭവിച്ചത് മൊത്തം പലസ്തീനിലെ സാധാരണക്കാരാണ്. 10,000-ക്കണക്കിന് സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരും അവിടെ കൊല്ലപ്പെട്ടു. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. പലസ്തീനിലെ നഗരങ്ങൾ മൊത്തം ഇസ്രായേൽ ഇടിച്ചു നിരത്തി. ആ സമയത്തൊക്കെ ഇസ്മായിൽ ഹാനിയ സസുഖം ഖത്തറിൽ വാഴുകയായിരുന്നു. അയാൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. അയാളവിടെ അമേരിക്കയുടെ സംരക്ഷണയിൽ കഴിയുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഹമാസിനെ ഒരു തീവ്രവാദി സംഘടന എന്നാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ വിളിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു നേതാവ് അമേരിക്കയുടെ തന്നെ വളരെ അടുത്ത സഖ്യരാജ്യമായിട്ടുള്ള ഖത്തറിൽ സസുഖം താമസിക്കുക, ഇവിടെ പലസ്തീനിൽ യുദ്ധം നടക്കുക. അപ്പോൾ നമ്മളിവിടെ ഇസ്മായിൽ ഹാനിയ്ക്ക് അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല. ഖത്തറിൽ എത്ര കാലം ഇസ്മായിൽ ഹാനി ജീവിക്കുന്നു അയാൾക്കൊന്നും സംഭവിക്കില്ല. കാരണം അയാൾ അവിടെ അമേരിക്കയുടെ പരിരക്ഷയിലാണ്. അവിടെ നിന്നും അയാൾ പുറത്തിറങ്ങി അമേരിക്കയ്ക്ക് സ്വാധീനമില്ലാത്ത എവിടെയെങ്കിലും പെട്ടാൽ മാത്രമാണ് അയാളുടെ ജീവനാപത്തുണ്ടാകുക. എന്നാൽ ഇറാനിൽ അങ്ങനെ ഒരാപത്ത് തനിക്കുണ്ടാകും എന്ന് പുള്ളിക്കാരൻ ചിന്തിച്ചിരുന്നില്ല. പുള്ളി ഇറാനിൽ ചെന്നപ്പോൾ ഇറാനിൽ വെച്ച് അയാളെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത് എൻ്റെ അനുമാനം വെച്ചിട്ട് മറ്റാരുമല്ല, ഹമാസ് തന്നെയാണ്.
ഹമാസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു കൂട്ടം ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെന്നുള്ള ധാരണയിലാണ് പോകുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഹമാസിൻ്റെ ഉള്ളിൽ സമാധാന കാംക്ഷികളായിട്ടുള്ള വ്യക്തികളുമുണ്ട്, തീവ്രവാദികളുമുണ്ട്. തീവ്രവാദികളാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറി അതിക്രമം കാണിച്ചത്. എന്നാൽ ഇസ്രായേലുമായിട്ട് യുദ്ധം വേണ്ട എന്നാഗ്രഹിക്കുന്ന, ഇസ്രായേലുമായിട്ട് പ്രശ്നം വേണ്ട എന്നാഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ഹമാസികൾ. അവരെ എല്ലാം ചതിച്ചുകൊണ്ടാണ് ഇസ്മായിൽ ഹാനിയ ഇങ്ങനെയൊരു കാര്യം ചെയ്തത്. അയാളുടെ ആ ചെയ്തി മൂലം പ്രശ്നം അനുഭവിക്കുന്നത് മൊത്തം അവിടുത്തെ സാധാരണക്കാരാണ്. ആ സാധാരണക്കാരുടെ നേതാക്കന്മാരായിട്ടുള്ള ഹമാസികൾ എടുത്ത ഒരു തീരുമാനമാണ് ഇസ്മായിൽ ഹാനിയെ ഇല്ലായ്മ ചെയ്യണമെന്ന്. അതുകൊണ്ട് അതിനെ പറ്റിയ ഒരു അവസരം കാത്തിരുന്നു. ആ അവസരം അവർക്ക് ഇറാനിൽ വെച്ച് കിട്ടി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ സർക്കാരിൻ്റെയോ പട്ടാളത്തിൻ്റെയോ മൗനസമ്മതമില്ലാതെ ഒരു വ്യക്തിക്ക് പോലും ഹാനിയെ അവിടെ ചെന്ന് കൊലപ്പെടുത്താൻ പറ്റില്ല. ഇറാൻ അങ്ങനെയൊരു അനുമതി കൊടുക്കുമോ? കൊടുക്കും എന്ന് വേണം നമ്മൾ അനുമാനിക്കേണ്ടത്. കാര്യം എന്താണ്? ഈ ഇസ്മായിൽ ഹാനിയ ഇറാന്റെ സുഹൃത്തായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അയാൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സുഹൃത്താണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി അയാൾ ഗാസാ മുനമ്പ് അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടി ഇങ്ങനെയൊരു യുദ്ധകാരണം ഇട്ടുകൊടുത്തതിൻ്റെ പേരിൽ അയാൾ പലസ്തീൻ ജനതയ്ക്കുണ്ടാക്കിയ ദുരന്തം വളരെ വലുതാണെന്ന് മനസ്സിലാക്കിയ ഇറാൻ അയാളെ ഇല്ലായ്മ ചെയ്യാൻ അവരുടെ തന്നെ ആൾക്കാർ തീരുമാനമെടുത്തപ്പോൾ അത് നടന്നോട്ടെ എന്ന് ചിന്തിച്ചു കാണും. പക്ഷേ ഇറാൻ ഒരിക്കലും പരസ്യമായിട്ടത് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഹമാസിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇറാൻ തന്നെ അവരുടെ ഒരു നേതാവിനെ കൊലപ്പെടുത്താനുള്ള സാഹചര്യം ചെയ്തു കൊടുത്തു എന്ന് ലോകമറിഞ്ഞാൽ അത് ഇറാന് വലിയ ക്ഷീണമാണ്. ഇറാനിലുള്ള അവരുടെ വിശ്വാസം അതോടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇറാൻ വളരെ തന്ത്രപൂർവ്വം എടുത്ത ഒരു തീരുമാനമാണ് ഇത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഇസ്മായിൽ ഹാനിയാണ് ഇന്ന് പാലസ്തീനികൾ അനുഭവിക്കുന്ന ദുരന്തത്തിന് കാരണം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഗാസാ മുനമ്പിലെ പ്രകൃതിവാതകം അടിച്ചെടുക്കാൻ വേണ്ടി അയാളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അവരങ്ങനെ ചെയ്യുന്നതിനും മറ്റൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ യൂറോപ്പിലേക്കുള്ള റഷ്യയുടെ പ്രകൃതിവാതക കച്ചവടം, പ്രകൃതിവാതക വിതരണം പൂർണ്ണമായിട്ടും നിലച്ചു. റഷ്യയിൽ നിന്നും ഉക്രൈൻ വഴി ഒരു പൈപ്പ് ലൈൻ യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്. യൂറോപ്പിൽ പ്രകൃതിവാതകത്തിന് വൻ ഡിമാൻഡാണ്. അത് മുഴുവൻ റഷ്യയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ യുദ്ധം വന്നപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി റഷ്യയ്ക്ക് യൂറോയോ ഡോളറോ ഉപയോഗിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമുണ്ടായി. അതുകൂടാതെ യുദ്ധത്തിനിടയിൽ അമേരിക്ക വളരെ തന്ത്രപൂർവ്വം റഷ്യയുടെ പൈപ്പ് ലൈൻ തകർത്തു. അങ്ങനെ യൂറോപ്പിന് ഗ്യാസ് കിട്ടാതായി. ആ തക്കം മുതലെടുത്ത് അമേരിക്ക സപ്ലൈ ആരംഭിച്ചു. അമേരിക്കയിലുമുണ്ട് പ്രകൃതിവാതകം, പക്ഷേ യൂറോപ്പിൻ്റെ ഡിമാൻഡിനനുസരിച്ച് കൊടുക്കാൻ അവരുടെ പക്കലില്ല. അങ്ങനെ റഷ്യയ്ക്ക് പകരം സപ്ലൈ ആരംഭിച്ച അമേരിക്ക, ഞാൻ മനസ്സിലാക്കുന്നത് റഷ്യ കൊടുത്തതിനേക്കാൾ വളരെ വലിയ വിലയ്ക്കാണ് അവർ വിൽക്കുന്നതെന്നാണ്. 4-5 മടങ്ങ്. എങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ സമ്പന്ന രാജ്യങ്ങളായിട്ട് മാറുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. ഇങ്ങനെ ഉള്ളയടിച്ചും കമ്മട്ടവും കാണിച്ചൊക്കെയാണ് ഇവർ സമ്പന്ന രാജ്യങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ റഷ്യയുടെ ബിസിനസ് തട്ടിയെടുത്ത് അമേരിക്ക വൻവിലയ്ക്ക് യൂറോപ്പിന് വിൽക്കുന്നു. അവരുടെ ഡിമാൻഡ് പൂർത്തീകരിക്കാൻ വേണ്ടി പലസ്തീനിലെ ജനതകളെ അവിടുന്ന് അടിച്ചൊടിച്ചിട്ട് അവിടുത്തെ പ്രകൃതിവാദം കൂടി സ്വന്തമാക്കി ഇവർക്ക് ദശകങ്ങളോളം, ഇനി അങ്ങോട്ട് ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം സപ്ലൈ ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. അത് ഇസ്രായേലും അമേരിക്കയും മറ്റു ചിലരും ചേർന്ന് വീതിച്ചെടുക്കും. അപ്പോൾ ഇതിനെല്ലാമുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്ത പലസ്തീൻ ജനതയ്ക്ക് ഇത്ര വലിയ ദുരിതം സമ്മാനിച്ച ഇസ്മായിൽ ഹാനിയ എന്ന് പറയുന്ന ചതിയനെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചത് ഹമാസിലെ തന്നെ ഒരു വിഘടിത വിഭാഗമാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അവർക്ക് ഇറാൻ മൗനസമ്മതം കൊടുത്തു. പക്ഷേ അത് തങ്ങളാണ് ചെയ്തത്, തങ്ങളാണ് ജയിച്ചത് എന്ന് പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടി വളരെ തന്ത്രപൂർവ്വം അവരത് ഇസ്രായേലിൻ്റെ തോളിൽ കെട്ടിവെച്ചു. ഇസ്രായേൽ ഇതേക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടുമില്ല. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് ന്യായമായിട്ടും അനുമാനിക്കാം. താങ്ക് യു.